കേരയിൽ എന്ന് എഴുതിയ കല്ലിടാൻ ഡിവിഷൻ ബെഞ്ച് എവിടെയാണ് അനുമതി നൽകിയിട്ടുള്ളത് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചിരിക്കുകയാണ് മുൻകൂർ അറിയിക്കാതെ ജനങ്ങളുടെ വീട്ടിൽ കയറുന്നത് നിയമപരമാണോ എന്ന് കോടതി ചോദിച്ചു ജനങ്ങളുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ കോടതിക്ക് സാധിക്കില്ല എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങളുമായി ജോഷി കുര്യൻ ചേരുകയാണ് ജോഷി സർവേ ആകാം പക്ഷേ നിയമപരമല്ലാതെ കല്ലിടരുത് ആ രീതിയിലാണോ വായിക്കേണ്ടത് ഈ പരാമർശങ്ങളെ അല്പസമയം ബിൻരാജ് ബിൻരാജ് സൂചിപ്പിച്ചിരുന്നല്ലോ ഹൈക്കോ സുപ്രീം കോടതി തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ രൂക്ഷമായി വിമർശിച്ചു എന്ന് നേരത്തെ ഈ സർവേ തടഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ച് തന്നെയാണ് ഇന്ന് കേരളയിൽ നിന്ന് എഴുതിയ കല്ലുകൾ ഇടുന്നത് ചോദ്യം ചെയ്തിട്ടുള്ള ഹർജികൾ പരിഗണിച്ചത് നേരത്തെയുള്ള ഹർജികളുടെ ഒരു തുടർച്ചയായിരുന്നു ആ ഘട്ടത്തിലാണ് വളരെ രൂക്ഷമായ പരാമർശങ്ങൾ ഈ സർവേ നടത്തുന്ന രീതിക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഇന്ന് കോടതി പറഞ്ഞ കാര്യം ഈ ഡിവിഷൻ ബെഞ്ച് സർവേ തടഞ്ഞിട്ടില്ല കാരണം സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് നേരത്തെ തന്നെ റദ്ദാക്കി തുടരാമെന്നാണ് പറഞ്ഞത് പക്ഷേ കേരയിൽ എന്ന കല്ലിടാൻ എന്ന പേരിലുള്ള കല്ലിടാൻ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിലുണ്ടോ എന്ന് സർക്കാരിനോട് ചോദിച്ചു അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് ഹാജരാക്കണം എന്ന് കോടതി ഈ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പറഞ്ഞ കാര്യം ഈ വീടുകളിലെത്തി സർവേ നടത്തുന്ന രീതിയോട് കോടതിക്ക് വലിയ ആശങ്കയുണ്ട് മുൻകൂട്ടി അനുമതിയില്ലാതെ ഒരു സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ കയറി അവിടുത്തെ ജനങ്ങളോട് ചോദിക്കാതെ അവിടെയുള്ള ആളുകളോട് ചോദിക്കാതെ ഇത്തരത്തിൽ കല്ലിടുന്നത് നിയമപരമല്ല എന്നൊരു നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കേരയിലല്ല എന്തു പദ്ധതിയായാലും നിയമപരമായിട്ട് വേണം സർവേ നടപടികൾ നടത്താൻ സർവേ നടത്തുന്ന ആരും തടഞ്ഞിട്ടില്ല സർവേയുമായി സർക്കാരിന് മുന്നോട്ട് പോകാം പക്ഷേ അതിലെ നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കണം കോടതി പദ്ധതിക്കെതിരല്ല സർവേ തുടരുന്നതിനും തടസ്സമില്ല പക്ഷേ നിയമം നോക്കുക എന്നുള്ളത് കോടതിയുടെ ബാധ്യതയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കേരളയിൽ എന്ന് രേഖപ്പെടുത്തിയ കല്ലിടാൻ ഡിവിഷൻ ബെഞ്ച് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് കേരളയിൽ എന്ന് രേഖപ്പെടുത്തിയ കല്ലുകൾ സ്ഥാപിക്കുന്നത് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയവും കോടതി ചോദിച്ചു ഈ ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ സർക്കാരോട് ആവശ്യമുണ്ട് മാത്രമല്ല സുപ്രീംകോടതി ഇന്ന് ഈ ഹർജികൾ പരിഗണിക്കുന്ന കാര്യം കോടതി യുടെ ശ്രദ്ധയിൽ സർക്കാർ അഭിഭാഷകൻ പെടുത്തിയിരുന്നു അങ്ങനെയെങ്കിൽ കോടതിയുടെ തീരുമാനം കൂടി വരട്ടെ അതിനുശേഷം നാളെ ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അല്പസമയം മുമ്പ് മാറ്റിവച്ചിരിക്കുന്നതും പ്രജുല